February 22 വിശുദ്ധ പത്രോസിന്റെ സിംഹാസന തിരുനാൾ. ആദ്യ സഭാ തലവനും പ്രധാന ഗുരുവുമെന്ന നിലയിലുള്ള വിശുദ്ധ പത്രോസിന്റെ അധികാരത്തിന്റെ സ്മരണ പുരാതന കാലം മുതൽക്കേ തന്നെ റോമൻ സഭയിൽ നിലവിലുണ്ടായിരുന്നു. ഏറ്റവും വിഖ്യാതനായ അപ്പോസ്തോലിക സഭാപിതാവിന് സാക്ഷ്യം വഹിച്ചതിനാൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് യാഥാസ്ഥിതിക വിശ്വാസികൾക്കിടയിൽ ഒരു സവിശേഷമായ സ്ഥാനവും അനുസരണയുമുണ്ടായിരുന്നു. സ്നേഹത്തിലൂന്നിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും സഭകളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുമാണ് ഇതിനു പ്രധാന കാരണം. ക്രിസ്തു തന്റെ സഭയിൽ ഐക്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതായി സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തന്റെ മുഴുവൻ അനുയായികളിൽ നിന്നുമായി 12 പേരെ തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തു. എന്നാൽ സഭയുടെ ഐക്യമെന്ന രഹസ്യത്തിന്റെ പൂർത്തീകരണത്തിനായി യേശു തന്റെ 12 ശിഷ്യന്മാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തുവെന്ന് കാണാവുന്നതാണ്. യേശു തന്റെ മുഴുവൻ അനുയായികളെയും വിളിച്ചുകൂട്ടി അവർക്ക് സുവിശേഷം പകർന്നു നൽകി. അതിനുശേഷം അവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്രകാരമാണ് അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതായിരുന്നു യേശു നടത്തിയ ആദ്യത്തെ വിഭജനം. ഈ 12 അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ തന്റെ ഭവനമാകുന്ന സഭയെ പണിയുന്നതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ യേശു പത്രോസിനെ തിരഞ്ഞെടുക്കുകയും യേശു തന്നെ പത്രോസ് എന്ന നാമധേയം ശിമയോന് നൽകിയതെന്നും അപ്പോസ്തലനായ വിശുദ്ധ മർക്കോസ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് തുടക്കം മുതലേ യേശു ക്രിസ്തു പറയുകയും ഇപ്പോഴും ധാരാളം പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ ഐക്യത്തിന്റെ രഹസ്യത്തിൽ തന്റെ അവസാന കരം കുരിശിലേക്ക് നീട്ടുമ്പോൾ യേശു ഒരുപാട് പേരോടായി പറയുന്നില്ല. പകരം താൻ കൊടുത്ത പേരിനാൽ തന്നെ യേശു പത്രോസിനെ ഇതിനായി വ്യക്തിപരമായി അടയാളപ്പെടുത്തുകയും ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ദൈവത്തന്ന യേശു ക്രിസ്തു ജോനാസിന്റെ മകനായ ശിമയനോട് അരളി ചെയ്യുന്നു, അതിശക്തിയുള്ളവനും യഥാർത്ഥ ശിലയുമായി യേശു താൻ ശക്തി പകർന്നു കൊടുത്തിട്ടുള്ള ശിലയായ ശിമയോനോട് മാത്രമാണ് ഇനി മുതൽ ഇതിനായി സംസാരിക്കുക, അവനിലൂടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല തന്റെ സ്വന്തം സ്ഥിരത അവന്റെ മേൽ മുദ്ര കുത്തുകയും ചെയ്തു. യേശു പറഞ്ഞു, ആകയാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു. തുടർന്ന് യേശു ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഉപസംഹരിക്കുന്നു. വിശ്വാസമാണ് തന്റെ സഭയുടെ അടിത്തറ എന്നറിയാവുന്ന യേശു തന്റെ ഈ ദൗത്യത്തിനു വേണ്ടി പത്രോസിനെ ഒരുക്കുന്നതിനായി ആരാധ്യമായ സഭയുടെ ആണിക്കല്ലായി തീരുവാൻ തക്കവിധമുള്ള വിശ്വാസത്താൽ പത്രോസിനെ പ്രചോദിപ്പിക്കുന്നു. പത്രോസ് ആകട്ടെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന തന്റെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം വഴിയായി, വാഗ്ദാനം വഴി തിരുസഭയുടെ ആണിക്കല്ലായി തീരുവാൻ തക്കവിധം യോഗ്യതയുള്ളവനാകുന്നു. ഒരാളെ തലവനാക്കുക എന്നുള്ളത് യേശുവിന്റെ വളരെയേറെ നിഗൂഢമായൊരു പദ്ധതിയായിരുന്നു. പക്ഷേ ഈ പിന്തുടർച്ച ഒരിക്കലും ആദ്യത്തെയാൾക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. എന്തൊക്കെയാണെങ്കിലും യേശുവിന്റെ വാഗ്ദാനങ്ങൾക്കും അതുപോലെ തന്നെ യേശുവിന്റെ സമ്മാനങ്ങൾക്കുമായി അനുതാപപൂർവ്വമല്ലാത്തതായി നീ ചെയ്യുന്നതെല്ലാം നിനക്ക് തിരിച്ച് അടയ്ക്കേണ്ടതായി വരും. കൂടാതെ അവ്യക്തമായും സാർവത്രികമായും ഒരിക്കൽ നൽകപ്പെട്ടത് തിരിച്ചെടുക്കാൻ ആവാത്തതാണ്. ഒന്നുമൊഴിയാതെ ഒരാൾക്ക് മാത്രമായി അധികാരം കൊടുക്കുമ്പോൾ അത് മറ്റാർക്കും വിഭജിക്കപ്പെടാതെ സമൃദ്ധമാകുകയും അത് അർത്ഥമാക്കുന്നത് പോലെ അതിരുകളില്ലാത്ത വിധം അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു.